നമ്മളുടെ ഉദ്ദേശങ്ങളെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് എവിടെ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളത് ഇതിനെല്ലാം കാരണത്തിനായ സർവത്തിൻ്റെ ഉടമയായ യുധിഷ്ഠിരനെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ ഏത് തുടക്കവും അല്ലെങ്കിൽ എൻ്റെ ഏത് ദിവസവും എല്ലാം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വരെ പോയിട്ടുള്ളത്. അച്ഛൻ എന്നോട് ഇതൊന്ന് തുടങ്ങിത്തരാമെന്നൊക്കെ എന്തോ ഒരു ഞാനൊരു തുടക്കത്തിനല്ല, ആ പ്രാർത്ഥനയോടുകൂടി എൻ്റെ മനസ്സിനകത്ത് യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ല എന്നൊക്കെയാണ് തുറന്ന് പറയാൻ എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് ആ ദൈവത്തിന് മാത്രം മുറുകെ പിടിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ സ്ഥലത്ത് ഈ സ്ഥാനത്ത് ഇങ്ങനെ നിന്ന് രണ്ടു വാക്ക് പറയാൻ ഇടയായതെന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ്. എൻ്റെ പ്രാർത്ഥന നമ്മുടെ എന്തെല്ലാമായാലും സ്നേഹസംഗമം എന്ന് നമ്മൾ പരിപൂർണമായിട്ട് ആഗ്രഹത്തോടു കൂടിയാണ് ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വപ്നം മാത്രമായി പോകരുത്. ഏറ്റവും പലതരത്തിലും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു നോക്കുമ്പോഴേക്കും ഓരോ വഴിക്ക് പല വിധത്തിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേർതിരിഞ്ഞ് മാറി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ ഒരു വിരാമം ഇടേണ്ട കാലമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എല്ലാവരോടും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്കത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഉപദേശിയുടെ സ്ഥാനമൊന്നും എനിക്കില്ല. ഒരു എൻ്റെ പേര് തന്നെ യേശുദാസ് എന്നാണ്. ദാസൻ എന്നുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈ ലോകത്ത് എൻ്റെ പേരിൻ്റെ ഉടമയായ യേശുക്രിസ്തു സ്നേഹം കൊണ്ട് മാത്രമാണ് ഇന്ന് എല്ലാവരേക്കാളും ഉയർന്നു നിൽക്കുന്നത്. കാരണം ദൈവപുത്രന്മാർ ഒരുപാടുണ്ട്, ഇല്ലെന്നാരും എതിർത്ത് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവപുത്രന്മാരാണ് നമ്മൾ എല്ലാവരും. ഇത് ചിലപ്പോൾ കോൺട്രവേഴ്സികളായേക്കാം, പക്ഷെ എന്നാലും ഞാൻ തുറന്നു പറയുന്നു, അവർ എത്രയോ നമ്മുടെ കൊച്ചു കുടുംബത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ ആ കുടുംബത്തിൽ ഒരു പിതാവിന് എത്രയോ മക്കളുണ്ടാകും. ആ പിതാവിൻ്റെ മക്കൾ തന്നെ പറയുള്ളൂ. അവരുടെ പ്രവൃത്തിയിൽ നിന്നാണ് അവരുടെ നന്മയും തിന്മയും അളക്കുന്നത്. ആ പിതാവിനും ഏറ്റവും തൃപ്തിയാകുന്നതും ആ നിലയ്ക്കാണ്. തൻ്റെ മക്കളിൽ ഓരോരുത്തർ ഏതെങ്കിലും തരത്തിൽ വിട്ടു പോയി കഴിഞ്ഞാൽ മക്കളല്ലെന്നൊരിക്കലും അവർ പറയുന്നു. പക്ഷേ ആ പിതാവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിന് ആ പിതാവ് നൽകിയിട്ടുള്ള എല്ലാ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് നന്മയുടെ വഴിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പ വഴി പിതാവിനെ സന്തോഷിപ്പിക്കാൻ നിൽക്കുന്ന ഒരു വസ്തുവാണ് സ്നേഹം. ആ സ്നേഹത്തെക്കാൾ വലുതായിട്ട് ഒരു കർമ്മവും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കഴിയുന്നതും എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്, എന്നെ പലതരത്തിലും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രങ്ങൾ ഇതാണ്. മറ്റു മന്ത്രങ്ങളൊന്നുമല്ല. നീ അത് എത്രയോ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ നിലയിൽ ആകുമെന്നൊന്നും ഞാൻ ധരിച്ചതല്ല, ഇന്നും ധരിക്കുന്നില്ല. അന്ന് എന്നോട് വന്ന് പറഞ്ഞ വാക്ക് ഇതാണ്, നീ ആരെങ്കിലും മുഖത്ത് എൻ്റെ മുഖം നിൻ്റെ കണ്ണ് അവരുടെ മുഖത്തേക്ക് പെട്ട് പോയാൽ ഒന്ന് ചിരിച്ചേക്കണം, എനക്കൊന്നും നഷ്ടപ്പെടില്ല. അത് അന്ന് ഞാൻ ചിന്തിച്ചത്, ഞാൻ ആരെയും ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിരിക്കുക എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഇന്ന് എനിക്ക് ഒരുപാട് മുഖങ്ങൾ എൻ്റെ സ്വന്തമായി മാറിയിട്ടുണ്ട്. ആ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ മഹത്തായ ഒരു ഉപദേശമാണ്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. എത്ര അസുഖമുണ്ടെങ്കിൽ പോലും എവിടെയാണെങ്കിലും പല ഫ്ലൈറ്റിലാണെങ്കിലും ശരി, ഇന്ന് എനിക്ക് ദൈവത്തെ തന്നിട്ടുള്ള ഏറ്റവും വലിയ മഹാ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എവിടെ ആണെങ്കിലും കൊച്ചി കേരളത്തിലാണെങ്കിലും ശരി മദ്രാസിലാണെങ്കിലും ശരി എവിടെ ആണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്
അവരെന്നെ തിരിച്ചറിയുന്നു എന്നുള്ളൊരു മഹാഭാഗ്യം എനിക്ക് ലഭ്യമായിരുന്നു. അതുകൊണ്ട് അന്ന് അപ്പൻ പറഞ്ഞ ഉപദേശത്തെ എനിക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാനുണ്ടെന്ന്. ഒന്നുമില്ല, വെറുതെ ഒരു ചിരി എൻ്റെ ഇതിൽ ഒരു ആശയത്തിന് എന്നെ നോക്കി ചിരിച്ചു. എനിക്ക് കൊടുക്കാവുന്ന അത് മാത്രമേ, ഇതിനേക്കാൾ വലുതൊന്നും എനിക്ക് കൊടുക്കാനില്ല എന്നുള്ളത് ഞാൻ പഠിച്ചത് എൻ്റെ അപ്പനിൽ നിന്ന്. അങ്ങനെ ഒരുപാട് പിന്നെ ഒന്ന് എന്നോട് പറഞ്ഞത്, നിനക്ക് ഒരു പാർട്ടിയിലും നീ മെമ്പറാകരുത്. അപ്പോഴൊന്നും എനിക്ക് അറിയാൻ വയ്യ ഇതെന്താണ് ഈ പാർട്ടി എന്നോ അല്ലെങ്കിൽ ഒന്നോ. അന്ന് അപ്പം പറഞ്ഞത് കയ്യും കെട്ടി വിശ്വസിച്ചു കേട്ടു. ആ വിശ്വാസത്തിൻ്റെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ പിതാവ് നമുക്ക് കൽപ്പിക്കുന്നതിനെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അതിന് മുന്നേറി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ദോഷവും ആർക്കും വരില്ല. എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ഞാൻ ഇന്ന് ഈ നിലയ്ക്ക് നിൽക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് ഇത്രയും നല്ലൊരു സത്സംഗത്തിൻ്റെ മുൻപിൽ ഞാൻ പറയുകയാണ്. എനിക്ക് വന്നിട്ടുള്ള എല്ലാ നന്മകളും എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ഗുരുക്കന്മാരുടെയും എൻ്റെ മാതാപിതാക്കളും. എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ചിലവർ തെറ്റിദ്ധരിച്ചേക്കാം. മാതാപിതാക്കൾ എത്രയോ ജന്മങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ. കാരണം ഏതെല്ലാം ജന്മം എടുത്തിട്ടാണ് ഞാൻ ഈ നിലയിൽ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനോട് യോജിക്കാത്ത ചില സംഘടനകളൊക്കെ ഉണ്ടാവില്ലേ, പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നവരാണ്. കാരണം എനിക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടുകൊണ്ട് ഞാൻ നന്നായിട്ട് പാടിയിരുന്നു. ഞാനെന്ത് പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ 5 വയസ്സുള്ളപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം ആദ്യം വിചാരിച്ചു വലിയൊരു ഭാഗവതരുടെ മകനല്ലേ, അതുകൊണ്ട് കീർത്തനമൊന്ന് തുടങ്ങിയവയാണ്, സരിഗമപദനിസല്ല തുടങ്ങിയത്. സാധാരണ ഒരു കുഞ്ഞിന് സരിഗമപദനിസ നിങ്ങൾ തുടങ്ങിയിട്ടേ മറ്റുള്ളവർ പഠിപ്പിക്കുള്ളൂ. ഇദ്ദേഹം എനിക്ക് തുടങ്ങിയത് തന്നെ തുളസിരാമ ചിന്തനത്തു നാമം എന്ന് പറഞ്ഞിട്ടുള്ള കീർത്തനയാണ്. അത് പൂർണ്ണചന്ദ്രിക എന്ന് പറഞ്ഞിട്ടൊരു രാഗത്തിൽ, അതൊക്കെ വളരെ വേറെ രാഗങ്ങളാണ്. അത് വളരെ ഈശ്വര കടാക്ഷം കൊണ്ടോ ഗുരുക്കന്മാരുടെയൊക്കെ എത്രയോ ഗുരുക്കന്മാരുടെ കടാക്ഷങ്ങൾ കൊണ്ട് എനിക്കത് നിസ്സാരമായിട്ട് അതിൻ്റെ എത്രയോ എന്നോ പഠിച്ചതുപോലെയുള്ളൊരു തോന്നലോ എന്തോ അത് വളരെ കാര്യമായിട്ട് പാടി അദ്ദേഹത്തിന് എന്നെ തിരിച്ച് നൽകാൻ എനിക്ക് ഒത്തു എന്നുള്ളതാണ് ആ സംഭവത്തെ ഓർക്കുമ്പോഴേ. ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഇവിടെ ഒരു തരത്തിലും ഒരു വസ്തുവും ഒരണുവും നശിക്കുന്നില്ല. ആത്മാവിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ശരീരത്തെ പറ്റിയാണ്. ശരീരാംശങ്ങൾ മനുഷ്യന് മാത്രമല്ല, സർവജീവചരാചരങ്ങൾ. എൻ്റെ ഗുരുവായ ദക്ഷിണാമൂർത്തി സ്വാമി അവസാന കാലത്ത് പറയുന്ന വാക്കാണ്, സർവചരാചരങ്ങൾക്കും എൻ്റെ വന്ദനം, സർവചരാചരങ്ങളുടെ ഉടമയ്ക്ക് എൻ്റെ വന്ദനം എന്ന് മാത്രം പറഞ്ഞ അവസാന കാലത്ത് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് എത്രയോ ആഴമേറിയ ഇതുണ്ടെന്നുള്ളത്. അങ്ങനെ അത്രയ്ക്ക് ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹമാണ്. ഉടനെ പോകണം എന്നും പറഞ്ഞിട്ടാണ് പെട്ടെന്ന് നിങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ അനുവദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള സ്നേഹം എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യമില്ല. ഇന്നിപ്പം മമ്മൂട്ടിയും ഇവിടെ വന്നിരിക്കുന്നത് സ്നേഹത്തിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും, അത് ഉദ്ദേശിച്ചിരുന്നാൽ അതിനുവേണ്ടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിന് വില കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ആ ദൈവത്തിൽ നിന്ന് കിട്ടിയ അതാണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകാനൊക്കുന്നത് ഒരു മനുഷ്യനോട് ധനത്തെക്കാളും മറ്റുള്ള ഇതിനേക്കാളും എല്ലാം സ്നേഹം. വാത്സല്യ ദുഷ്ട ചിന്തകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഇവിടെ ജീവിച്ച ആളുകളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി അവരുടെ ദുർസഹായമാണ്, ആ ദുർസഹായത്തോടുകൂടി ഇന്ന് നാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും സാക്ഷ്യമാണ്. അത് നല്ലത് ചിന്തിക്കാൻ വളരെ വിഷമമാണ്. ആ നല്ലത് ചിന്തിക്കുക എന്നുള്ളത് പഠിപ്പിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും മാതാപിതാക്കളും വളരെ ശ്രദ്ധിക്കണം. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സ്നേഹം പ്രസംഗിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഫലമുണ്ടാകുമെന്നാണ് അടിയൻ്റെ ചെറിയ ചിന്ത. അതിന് വഴിയുണ്ടാക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ സെൽഫിഷ്നെസ്,
നമുക്ക് എന്തെടുത്ത് നോക്കിയാലും സെൽഫി സെൽഫി എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ സെൽഫിഷ് ഉള്ളവരാണ് ഈ സെൽഫി എടുക്കുന്നത്. അത് ഞാൻ അതിനെപ്പറ്റി ഞാൻ മറ്റുള്ള ദോഷങ്ങളൊന്നും പറയുന്നില്ല, കാരണം അവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എൻ്റെ ഫോട്ടോ എടുത്തോളൂ മമ്മൂട്ടി, മമ്മൂക്ക് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് എന്റെ ഫോട്ടോ എടുത്തരാട്ടിലേക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഈ നമ്മളോടുകൂടി ഈ കൂട്ടുകാരി കൂട്ടായ്മയിൽ വന്നു ചേർന്നതിന് എന്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദിയും കൂടി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വന്ന ഉടനെ ഒരു ഹെൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ, ഞാൻ ഉടനെ പോകും കേട്ടോ. അത് സത്യമാണ്, കാരണം വെറുതെ ഇരിക്കുന്ന ആളല്ല, അവിടെ വളരെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഉടനെ അനുവദിക്കും. താങ്ക് യു, താങ്ക് യു. തീർച്ചയായിട്ടും ഇത്രയും മഹത് വ്യക്തികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാത്തിനും കാരണഭൂതനായ നമ്മുടെ ദൈവശക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഈ സംരംഭത്തിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ആത്മാർത്ഥതയോട്